ഈ മരത്തെ കണ്ടോ എങ്ങനെ കെട്ടിപ്പിടിക്കാതിരിക്കും. ഇതിനെ നട്ട സമയത്തേ, ഇതിന് തൈ മേടിച്ച സമയത്ത് പറഞ്ഞാൽ കോടികൾ വില വരുന്ന മരമാണ്. അപ്പൊ ഡെയിലി ഇതിനെ വന്ന് നോക്കണ്ട, ആരെങ്കിലും കൊണ്ടുപോയോ കൊണ്ടുപോയോന്ന്. ഇതാണ് കേട്ടോ നമ്മുടെ ഊതുമരം, ഒന്നല്ല രണ്ടുണ്ട്, ഒന്ന് അപ്പുറത്തും ഉണ്ട്. അത് കൊടി കയറിയേക്കുക കേട്ടോ മേളിലോട്ടേ. പക്ഷെ കഴിഞ്ഞ വർഷം വരെ ഇവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. ഈ വർഷം ആയപ്പോ ഉണ്ടല്ലോ, ഇലവരും പുഴുതിന്നും, ഇലവരും പുഴുതിന്നും. ഒരു സിസ് രോമൊന്നും ഇല്ലാത്ത ഒരു സിസ് പുഴുവ നിറച്ചും കൂടി പൊതിയും. ഇതാ ഇപ്പൊ ഒന്ന് ഒരു വട്ടം ഫുള്ള് പോയിട്ട് ഇല വന്നതാ, ഇപ്പൊ ഫുള്ള് തിന്ന് ഫോസിലാക്കി വെച്ചിരിക്കുക. ഒന്ന് തളർത്തു, അത് വീണ്ടും വന്ന് തിന്നു. എനിക്കറിയില്ല എന്നാ കാരണമെന്ന്, ചിലപ്പോ ഈ മരത്തിന് വരെ കേടാവാൻ പോവാണോന്നും അറിയില്ല. ഇതേ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഉള്ള തൈ, ഒരു തൈക്ക് 350 രൂപ കൊടുത്ത് മേടിച്ചതാ കേട്ടോ പണ്ട്. ഇപ്പൊ ഇതിന്റെ ചുവട് മുഴുവൻ ഇതേക്കൂടി തയ്യാ, തയ്യൊന്നും അങ്ങനെ പുഴു തിന്നില്ല. പക്ഷെ ഈ വലിയ മരത്തിന് ഈ ഒരു വല തൂങ്ങി തൂങ്ങി കിടക്കുകയല്ലേ, പാരച്യൂട്ട് പോലെ ഇരിക്കുന്ന ഇതാണ്ട. ഈ ഒരു മോഡൽ പുഴുവ ഫുള്ള് കയറി ഒന്നില്ലാതെ ഇതാ പോന്നു, ഇതാ പോന്നു, ഇതാ പോന്നു, ഇതാ പോന്നു. ഇതുണ്ടോ ഈ സൈസ് പുഴുവാണ് ഫുള്ള് തിന്നു ഒന്നില്ലാതെ. എന്നാ ഈ എല്ലാം കൂടി തിന്നിട്ട് പോട്ടെ. ഇനി എന്നെ പോമഴിയെന്ന് എനിക്കറിയില്ല കേട്ടോ. ആരേലും ഊതിന്റെ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നെ. എനിക്ക് രണ്ടും മരമുള്ളൂ, അവരെ ഒന്ന് രക്ഷിച്ചെടുക്കണമല്ലോ. അതുങ്ങൾ വളരണേല് ഇല വേണ്ടേ, അപ്പൊ അതുങ്ങൾക്ക് ആഹാരം ഇല്ലാതായി പോവില്ലേ. അപ്പൊ ഇങ്ങനത്തെ ഒരു പുഴുവിന്റെ ശല്യത്തിലുണ്ട് രണ്ടു മരം. നല്ല അത്യാവശ്യം വണ്ണമൊക്കെ വെച്ചായിരുന്നു കേട്ടോ, അങ്ങനെ വണ്ണമൊക്കെ വെച്ചായിരുന്നു. ഇതിന്റെ തൈന ഞാൻ പക്ഷെ ഇതുപോലെ പറിച്ചു വെച്ചിട്ട് കൂടയിൽ വെച്ചിട്ട് എനിക്ക് ആവുന്നില്ല, അത് ഉണങ്ങി പോകും എന്നാന്നറിയില്ല. പക്ഷെ ഇതിന്റെ ചോട്ടുകൂടി നിറച്ചിനും എന്റെ തൈയുണ്ട്. എന്നാൽ ഈ സൈഡിൽ നിൽക്കുന്ന ചെടിയോ ഒന്നും ഈ പുഴുവിന് വേണ്ട, ഇതിന്റെ ഇല മാത്രം. ഒരു വട്ടം തളർത്തോ തിന്നു, വീണ്ടും തളർത്തോ തിന്നു, ഇപ്പൊ ഒന്നുമില്ലാതെ നിൽപ്പുണ്ട് ഇങ്ങനെ ഫുള്ള്. ഇതുണ്ടോ ഇതുപോലെ ഉണങ്ങിയ പോലെ നിൽക്കും ഇതിന്റെ ഇല. കണ്ടോ മരം നോക്കി രണ്ടെണ്ണം അസ്ഥിക്കൂടായിട്ട്. ആ പച്ച കാണുന്ന അതിന്റെ ഇടവഴി റബറല വന്ന് കയറിയതാണേ, ഫുള്ള് കമ്പിത ചുള്ളിക്കമ്പ് പോലെ ആയിട്ടുണ്ട്. നോക്കി ഇതുപോലെ ആക്കി വെച്ചിട്ട് പുഴു ഇറങ്ങി പോവുക. അപ്പൊ ഇനി എന്തേലും ഒരു പോമ്പഴി ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോഴേ ഇനി എന്തേലും ഒരു പോമ്പഴി ഉണ്ട് എനിക്ക് പറഞ്ഞു തരണേ. കാരണം ഇത് ഏകദേശം ഒരു 23 ഇഞ്ച് 24 ഇഞ്ചൊക്കെ വണ്ണം വെച്ച മരവാ. ഇതിനിപ്പം ഇതെന്നെ ചെയ്യേണ്ടിയെന്നൊന്നും നമുക്കറിയില്ല. കേൾക്കുന്നു നമ്മൾ മേടിച്ചു വെക്കുന്നത്, അത് മലയാളികളുടെ ഒരു പ്രശ്നമാണ്. 1,00,000 എന്നൊക്കെ പറഞ്ഞപ്പോൾ ചാടി വീഴുമല്ല, അങ്ങനെ ഒന്നും തെറ്റിയിരിക്കണ്ട. നമ്മുടെ വീട്ടിലൊന്നും ഇരുന്നോട്ടെ, പിന്നെ കോടി കിട്ടിയാലും പുളിക്കത്തൊന്നും ഇല്ലല്ലോ. അപ്പം ഇതിന് എന്തേലും ഒരു പോമ്പഴി ഉണ്ട് പറഞ്ഞു തരണം. അടുത്ത വർഷം കൂടി ഇതുപോലെ സ്ഥിരം പുഴു കയറുവാണേലേ ഉണങ്ങിപ്പോയാൽ നഷ്ടാവില്ല നമുക്ക്. അപ്പൊ ഇതിന് 23 ഇഞ്ച് വണ്ണമുണ്ട്, എന്നാ ചെയ്യേണ്ടത് നമുക്കറിയില്ല. പക്ഷെ നിൽക്കുമായിരുന്നത് നല്ലായിരുന്നു. അപ്പൊ എന്തെങ്കിലും പോവഴി ഉണ്ടെങ്കിൽ ഇത് കൃഷി ചെയ്യുന്നവരുണ്ടാവും അറിവുള്ളവരുണ്ടാവുമല്ലോ, ഒന്ന് പറഞ്ഞു തരണോട്ടെ. ഇനി എന്നാ നമ്മൾ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇതുണ്ടോ. രണ്ടുപേരും ഇരട്ട നിൽക്കുന്ന പോലെ ഇവിടെ നിൽക്കുക.